ഈ വീഡിയോയിൽ നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരി ആണ് കാണാൻ പോകുന്നത് സോ ഐ ഹാവ് ടേക്കൺ സിഇ കോൺഫിഗറേഷൻ അതായത് എമിറ്റർ ടെർമിനലാണ് കോമൺ ബിറ്റ്വീൻ ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് കളക്ടർ എമിറ്റർ തമ്മിലുള്ള വോൾട്ടേജസ് വി സിഇ ബി ബിഇ ബേസും എമിറ്ററും തമ്മിൽ ഓക്കെ അപ്പം ഇൻപുട്ട് ക്യാരി എന്ന് വെച്ചാൽ ഇൻപുട്ട് കറൻറ്റ് ഐ ബിയും ഇൻപുട്ട് വോൾട്ടേജ് വി ബിയും തമ്മിലുള്ള ഗ്രാഫാണ് ബൈ കീപ്പിംഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് ഒരു പെർട്ടിക്കുലർ വി സി വാല്യൂ എടുക്കും ഫോർ എക്സാമ്പിൾ ഞാൻ 2 വോൾട്ട് എടുത്തു അതിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വി ബി മാറ്റുമ്പോൾ എങ്ങനെയാണ് ഐ ബി വേരി ചെയ്യുന്നത് എന്ന് പ്ലോട്ട് ചെയ്തേക്കുന്ന ഗ്രാഫാണിത് ഇനി ഞാൻ പല വി സി വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്തു സോ യു ക്യാൻ സീ ആസ് വി സി ഇൻക്രീസസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഇസ് ഡിക്രീസിങ് ഓക്കെ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം സേ ഞാനൊരു പോയിൻ്റ് എടുത്തു ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വി ബി എടുത്തു എന്നിട്ട് വി ബിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു അങ്ങനെ വെച്ചാൽ നമുക്കിപ്പം ഗ്രാഫ് കണ്ടാൽ അറിയാം വി സി ആ പോയിൻറ്റുമായിട്ട് സോറി ഗ്രാഫും ഈ വി ബി കോൺസ്റ്റൻറ്റ് പോയിൻറ്റുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സാണ് ബ്ലാക്കിൽ മാർക്ക് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ വി സി ഈസ് 2 ഹിയർ വി സി 4 ആൻഡ് ഹിയർ വി സി 6 അപ്പം ആസ് വി സി ഇൻക്രീസസ് അതിൻ്റെ കറസ്പോണ്ടിങ് ഐ ബി വാല്യൂസ് ഇസ് ഡിക്രീസിങ് അല്ലേ അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് ദാറ്റ് ഇസ് ഡ്യൂ ടു ഏർലി ഇഫക്റ്റ് നമുക്കറിയാം ആസ് വി സി ഇൻക്രീസസ് ബേസിൻ്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് പറ്റും ബേസ് കറൻറ്റ് ഐ ബി ഇസ് ഗോയിങ് ടു ഡിക്രീസ് അപ്പം ആസ് എ റിസൾട്ട് ഓഫ് ഏർലി ഇഫക്റ്റ് ആണ് ഈ സ്ലോപ്പ് ഡിക്രീസിങ് ഇനി നെക്സ്റ്റ് വി ക്യാൻ സീ ഔട്ട്പുട്ട് കെയർ ഔട്ട്പുട്ട് കെയർ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കറൻറ്റ് ഐ സിയും ഔട്ട്പുട്ട് വോൾട്ടേജ് വി സിയും തമ്മിലുള്ള ഗ്രാഫ് ബൈ കീപ്പിംഗ് ഇൻപുട്ട് കറൻറ്റ് ഐ ബി കോൺസ്റ്റൻറ്റ് അപ്പം ഞാൻ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഐ ബി പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം യു ക്യാൻ സീ ഒരു അപ്വേർഡ്സ് ലാൻഡ് കാണാം ഈ കേഴ്സിൽ ദാറ്റ് ഇസ് ഡ്യൂ ടു ഏർലി ഇഫക്റ്റ് ഏർലി ഇഫക്റ്റ് കാണുമ്പം അറിയാം വി സി കൂടുമ്പോൾ എന്ത് പറ്റും ബേസ് വിഡ്ത് ഇസ് ഗോയിങ് ടു ഡിക്രീസ് ആസ് എ റിസൾട്ട് എന്ത് പറ്റും എമിറ്ററിൽ നിന്ന് കൂടുതൽ കറണ്ട് കളക്ടറിനകത്തോട്ട് പോകും അപ്പോൾ ഐ സി ഇസ് ഗോയിങ് ടു ഇൻക്രീസ് അതുകൊണ്ട് ആ ഇൻക്രീസ് കാരണമാണ് അപ്വേർഡ് ആയിട്ടുള്ളൊരു സ്ലോപ്പ് കാണാൻ പറ്റുക ഓക്കെ ഇനി ഇതിൽ യു ഹാവ് ഡിഫറെൻറ്റ് റീജിയൻസ് ഫസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഐ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കർവിന് താഴെ നമുക്കൊരു റീജിയൻ കാണാം അല്ലേ ഇവിടെ ഐ ബി ഇൻപുട്ട് കറൻറ്റ് 0 ആയിട്ട് പോലും വി ഹാവ് ഒരു ഔട്ട്പുട്ട് കറൻറ്റ് ഐ സി ദറ്റ് ഇസ് ദ റീജിയൻ വിച്ച് ഇസ് കോൾഡ് എസ് കട്ട് ഓഫ് റീജിയൻ ഓക്കെ അത് മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാകുന്ന കറൻറ്റാണ് ഈ കാണിച്ചേക്കുന്നത് വിച്ച് ഇസ് ഐ സി ഒ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ കേസിൽ ഐ സി ഇ ഒ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഒരു ഐ സി ബി ഒ കണ്ടായിരുന്നു ദറ്റ് വാസ് ബിക്കോസ് ഇറ്റ് വാസ് കോമൺ ബേസ് ഇവിടെ കോമൺ എമിറ്റർ ആയതുകൊണ്ട് ഐ സി ഇ ഒ ഓക്കെ നൗ ഈ കട്ട് ഓഫ് കണ്ടീഷൻ എപ്പോഴാണ് കിട്ടുന്നത് വെൻ ബോത്ത് നമുക്ക് 2 ജംഗ്ഷൻസ് ഉണ്ട് എമിറ്റർ ജംഗ്ഷനും കളക്ടർ ജംഗ്ഷൻ ബോത്ത് ഓഫ് ദെം ആർ റിവേഴ്സ് ബയസ്ഡ് ഓക്കെ ഇനി ഈ വി സി എന്ന് പറയുന്ന വാല്യൂ അറ്റ് സം പോയിൻ്റ് ഇറ്റ് ഇസ് 0.2 ഓക്കെ ആ ഒരു പോയിൻ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ ലെസ്സായിട്ടുള്ള എല്ലാ വി സി വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റീജിയൻ ഈ റീജിയനെയാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുക ഇവിടെ രണ്ടും ജെ ഇ ആയാലും ജെ സി ആയാലും രണ്ടും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും ഈ ഒരു റീജിയനിൽ നമുക്കറിയാം ഐ സി ഇസ് ഇൻക്രീസിങ് എക്സ്പോണൻഷ്യലി അതുകൊണ്ട് ഒരു സ്റ്റീപ്പ് കർവ് ഓക്കെ ദറ്റ് ഇസ് എ സാച്ചുറേഷൻ റീജിയൻ ഇനി ഇത് രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള ഈ റീജിയൻ ഇല്ലേ ദിസ് റീജിയൻ ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുക ഇവിടെ ജെ ഇ എമിറ്റർ ജംഗ്ഷൻ ഇസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് കളക്ടർ ജംഗ്ഷൻ ഇസ് റിവേഴ്സ് ബയസ്ഡ് ഇവിടെയാണ് നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈൻസ് എല്ലാം കൂടെ ഞാനിപ്പം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അറ്റ് സം പോയിൻറ്റ് ദ ഓൾ മീറ്റ് അറ്റ് ദി x ആക്സസ് വെച്ച് വി സി എല്ലാം ഒരു പോയിൻറ്റിലായിരിക്കും വന്ന് മീറ്റ് ആവുക ആ വോൾട്ടേജിനെയാണ് നമ്മൾ ഏർലി വോൾട്ടേജ് എന്ന് പറയുക റെപ്രസെൻറ്റഡ് ബൈ വി എ